അരിക്കൊമ്പൻ കാട്ടാനയെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ നിയമനടപടിയുമായി മുന്നോട്ട് പോകാൻ അതിരപ്പിള്ളി പഞ്ചായത്ത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുതലമട പഞ്ചായത്ത് നൽകിയ കേസിൽ കക്ഷി ചേരാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചു. നിയമനടപടിക്കൊപ്പം ബഹുജന പ്രക്ഷോഭവും ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കത്തോട് ശക്തമായ വിയോജിപ്പാണ് അതിരപ്പിള്ളിയിലെ ജനങ്ങൾക്ക്. പറമ്പിക്കുളത്തേക്ക് കൊമ്പനെ മാറ്റിയാൽ വാഴച്ചാറടക്കമുള്ള മേഖലയിലെ ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്നാണ് ആശങ്ക. ഇന്നലെ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗം നിയമ നടപടിക്കൊപ്പം പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുത്തത്. അന്തിമമായ ഒരു തീരുമാനം അതിരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ അരിക്കൊമ്പൻ എന്ന ആനയെ കടത്തുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള കേസായും പ്രതിഷേധ പ്രകടനങ്ങളുമായും അതിരപ്പിള്ളി ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് നിവാസികളും ഇനിയുള്ള ഓരോ ദിവസങ്ങളും കൃത്യമായ രീതിയിലുള്ള പ്രതിരോധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രകടനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇന്നലെ വൈകിട്ട് അരൂർ മുഴിയിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. വിനോദസഞ്ചാരികളെ പോലും തടയുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ വ്യവസ്ഥ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അരിക്കൊമ്പൻ എന്ന് പറയുന്ന അക്രമകാരിയായ ആനയെ ഈ ആദിവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ ഇറക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയമോ യാതൊരുവിധ മറ്റു വിഷയങ്ങളൊന്നുമില്ല. അതിരപ്പള്ളിയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിശക്തമായ സമരവും വരും ദിവസങ്ങളുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ ഒരു സാഹചര്യത്തെ നമ്മൾ മറികടക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വാഴച്ചാലിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള മുതിരച്ചാൽ വനമേഖലയിലാണ് അരിക്കൊമ്പനെ തുറന്നുവിടാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടേക്കുള്ള വനപാത സജ്ജീകരിക്കാനെത്തിച്ച മണ്ണുമാന്തി യന്ത്രം നാട്ടുകാർ തടഞ്ഞ് തിരിച്ചയച്ചിരുന്നു. മേഖലയിലെ ആദിവാസി വിഭാഗമായ കാടറടക്കം അരിക്കൊമ്പൻ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. 24 തൃശൂർ.